ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നൊരു കിടിലം പോലത്തെ സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ച് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഗൈസ് ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമുണ്ട് നിങ്ങളോട് പറയാൻ ഉണ്ട് കേട്ടോ. അതായത് ഗൈസ് വേറൊന്നുമല്ല, നമ്മുടെ ചാനൽ എന്ന് തുടങ്ങിയതാണ് നമ്മൾ ഇന്ന് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ 1 മിനിറ്റിലേക്ക് അടുത്തായിരിക്കുകയാണ് ഗൈസ്. എൻ്റെ അമ്മ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇതിനുവേണ്ടി ഗൈസ് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, 1-2 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തു, കുറച്ചായി സെറ്റായി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു പ്രതീക്ഷ വരും നമുക്ക്, ഓക്കെ എന്നേലും നമ്മളുണ്ടല്ലോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടും, കുറച്ച് ആൾക്കാർ നമ്മളെ തിരിച്ചറിയും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടുകാരുണ്ടാവില്ലേ, ആ നായയുടെ മെയിൻ പരിപാടി എന്താ അറിയാവോ. സോ നൈസാ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്തുണ്ടല്ലോ നമുക്കൊരു ഇതുണ്ടായിരിക്കത്തില്ല. അതായത് ഓക്കെ ഇപ്പം ഇത് ആരോടൊന്നും പറയണ്ട, നൈസ് അത് വാങ്ങാനുണ്ടല്ലോ, ഓക്കെ യൂട്യൂബ് നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരും അത് നൈസായിട്ടൊക്കെ നിർത്തി പോവുക, കൂടെയുള്ള ആൾക്കാരെന്നോ അറിയത്ത് പോലും ഇല്ലല്ലോ, നമ്മുടെ വോയിസ് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ എന്നൊക്കെ സമാധാനം ചെയ്തിരിക്കുന്ന സമയത്ത് ആ നായ അടുത്ത് വന്നിട്ട് ബാക്കിയുള്ള പറയും വലിയ എന്താണ് വലിയ യൂട്യൂബറാ, 1 മില്യൺ സബ്സ്ക്രൈബറാ എന്നൊക്കെ പറഞ്ഞൊരു നമ്മളെ ആക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യ സമയത്ത് കേട്ടോ. എന്തായാലും ആ ഒരു കൂട്ടുകാരനെ എനിക്ക് ഈ ഒരു അവസരത്തെ ശരിക്കാൻ ഓർത്ത് പോകുന്നുണ്ട്. അവരെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പറയണം അളിയാ നീ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ 1 മില്യൺ ആകാൻ വേണ്ടി പോവാ എന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണം, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം കേസ് അവനെ കിട്ടുകയാണെങ്കിൽ തപ്പി പിടിച്ച് എവിടെന്നെങ്കിലും എടുത്ത് നമുക്കൊരു വീഡിയോക്കകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതായത് നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്ത് നോക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഇറങ്ങിയിരിക്കുന്ന റിഫൈനറിലേക്കായിരുന്നു ഇറങ്ങിയ മാഡം, നോക്കുമ്പോഴത്തേക്കും കേസ് ഇഷ്ടംപാടി എനിമീസ് ആയിരുന്നു. ആമാർ എവിടെ ഇറങ്ങിയെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല, പക്ഷേ കേസ് തപ്പി പിടിച്ചടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒരുത്തരം നൈസായിട്ട് നമ്മൾ കിലോത്തിലുണ്ടായിരുന്നു. അതും കേസ് പരാഫല് വെച്ചാൽ അടിച്ചടിച്ചടിച്ചടിച്ച് പിന്നെയും അടിച്ചടിച്ചടിച്ചടിച്ച് അവരെ കൊന്നാണ് കേട്ടോ. ആ ഒരു കിലോയിട്ടത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ റിഫൈനർ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഒരു വിചാരം എനിക്ക് വന്നു. പക്ഷേ കേസ് വെറുതെ കാര്യം സ്കോപ്പില്ല, ഗണ്ണില്ല, സ്കിന്നില്ല, വെസ്റ്റില്ല, ഹെൽമെറ്റിൽ ഒരു മാങ്ങയില്ല, ചുമ്മാ തുണി ഇറങ്ങിയ പോടെ നിൽക്കുന്ന ആകെ ഒരു പരാഫല് MB40 കിട്ടിയതിൻ്റെ ഒരു ധൈര്യത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല കേസ് നമുക്ക് ആ ഒരു വലകണ്ണും കൂടെ കിട്ടണമായിരുന്നു, പിന്നെ വലകണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സീനാണ് നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടോ. എന്തായാലും നമ്മളെടുത്ത് ആ ഒരു കില്ലിൻ്റെ ഒരു പറ്റി ഉണ്ടായിരുന്നില്ല കേസ്, അവൻ്റെ ഹൗസ് യൂട്യൂബിലേക്ക് നമുക്ക് അതിൻ്റെ ഉണ്ടല്ലോ വുഡ് പേക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമുക്ക് ആദ്യം വലകണ്ണ് കിട്ടിയുണ്ട്, അതിൻ്റെ ബുള്ളറ്റിലെ കേസ് വലകൾ കുറച്ചെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു, അതും കൂടെ എടുത്തു. പിന്നെ കേസ് നമുക്ക് സൈലൻസറോട് ഇട്ടപ്പോഴത്തേക്കും ഓക്കെ സെറ്റ് വേറെ ലെവൽ, ഇന്നും പറയാനില്ല എന്ന് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ലോങ്ങിൽ ആ ഒരു ഡ്രോണിനാണ്, അതായത് കേസ് നമ്മുടെ സ്കാനറിനാണ് കുറച്ച് എനിമീസിനെ അങ്ങോട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അമ്മരെ കയറി ആടിച്ച് കൊന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ കില്ല് നമുക്ക് ഈ ആദ്യം തന്നെ എടുക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. എനിക്ക് ചെറിയൊരു അഹങ്കാരമുണ്ട് കാര്യം ഇറങ്ങിയ മട തന്നെ ഉണ്ടല്ലോ കില്ലെടുക്കാൻ കുറച്ച് സ്പീഡ് എനിക്ക് കൂടുതൽ എനിക്ക് ആഗ്രഹം, എനിക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്ന കാര്യമുണ്ടല്ലോ. ആമാർക്ക് ഗണ്ണ് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞാൽ അടിച്ചാൽ മതി, കാരണം വെസ്റ്റില്ല, ഹെൽമെറ്റില്ല, ഒരു തേങ്ങയില്ല ആമാറയിൽ നമുക്ക് ഇഷ്ടംപോലെ കില്ലുകളൊക്കെ ചുമ്മാ കിട്ടുന്നതായിരിക്കും. അത് വിചാരിച്ചാണ് ഞാൻ കില്ലെടുക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നൈസുണ്ടല്ലോ ഈ പുട്ടും കുട്ടിയിലൊക്കെ ഇടക്കൂടെ ഓടിപ്പോകുന്നത്. പക്ഷേ കയറി ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ അമറിങ്ങനെ കിടിലം പോലത്തെ ഗണ്ണാണെങ്കിൽ ദൈവമേ എന്നെ അടിച്ച് ഭിത്തിയുമായിട്ട് തൂക്കും ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും അങ്ങനെ ഒന്നും വരാതിരിക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം കേട്ടോ. വൈദവേ ഇറങ്ങിയവിടെ കേസ് നമ്മൾ ഒരു കില്ല് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അത് റിഫൈനറിലേക്ക് ആയിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ കേസ് അങ്ങോട്ട് പോയി ഷോർട്ട് റേഞ്ച് പോയി അറ്റാക്കിയുള്ളൊരു ധൈര്യം എനിക്ക് നല്ല കുറവാണ്. കാര്യം അത് പ്രാക്ടീസിൻ്റെ കുറവ് തന്നെയാണ്, ഭയ്യെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അത് റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേസ് ഉറപ്പായിട്ടും നമ്മളുണ്ടല്ലോ മാക്സിമം നല്ല രീതിക്ക് തന്നെ ഷോർട്ട് റേഞ്ച് കൂടെ പ്രാക്ടീസ് സെറ്റ് ആകുന്നതായിരിക്കും. ഇനി ഒരു ഒറ്റ കിലോയിലും മിസ്സാകുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് കയറി, അതായത് കേസ് നമ്മൾ നേരത്തെ ഹിറ്റ് ലിസ്റ്റ് മേടിച്ച് അടിക്കത്തില്ല, അതേപോലെ അങ്ങോട്ട് കയറി ഷോർട്ട് റേഞ്ച് കയറി മാക്സിമം അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതിന് കേസ് നമ്മളല്ല ഈ വീഡിയോ ഒന്ന് ഇത് ലൈക്ക് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ വീഡിയോക്കത്തും പറയുന്നുണ്ട്, അതായത് ഒന്ന് ലൈക്കുവാണെങ്കിൽ ആ ലൈക്കിൻ്റെ കൗണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ലൈക്കിൻ്റെ കമൻറ്റ്, ഐ മീൻ ലൈക്കിൻ്റെ കൗണ്ട്, ഐ മീൻ എത്ര ലൈക്കായി എന്താണ് കമൻറ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. കാര്യം ഗൈസ് ഇത് സ്പെഷ്യൽ ഡേ ആണ്, സ്പെഷ്യൽ വീഡിയോ ആണ്, അതുകൊണ്ടുണ്ടല്ലോ ഗൈസ് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയിട്ട് എന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്, ഐ മീൻ എത്ര സബ്സ്ക്രൈബർ ആയത് ജസ്റ്റ് ഒന്ന് നോക്കുക ഗൈസ്, ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എത്ര സബ്സ്ക്രൈബർ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് ആയെന്ന് ഗൈസ്. അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാര്യം ഗൈസ്, ഈ സന്തോഷം ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കണം എനിക്കറിയത്തില്ല കേട്ടോ. അറിയാം നമ്മളീ ഒരു ചാനൽ തുടങ്ങിയൊക്കെ സമയത്താണെങ്കിലല്ലോ എങ്ങനെയെങ്കിലും 1 മില്യൺ ആവണം, കുറേ നമ്മുടെ കൂടെ തുടങ്ങിയ യൂട്യൂബേഴ്സും ഇല്ലെങ്കിൽ വേറെ കുറേ യൂട്യൂബേഴ്സുകാരൊക്കെ 1 മില്യൺക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നുണ്ട് എൻ്റെ അളിയെ എന്തുമായിരിക്കും അല്ലേ ആ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിക്കഴിയുമ്പോൾ ഒരു വീഡിയോ ഇടുന്നു കണ്ടിട്ട് അയ്യോ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കണേ, എനിക്കൊരു 1 മില്യൺ അടിച്ചിട്ട് പെട്ടെന്ന് ഇരിക്കണ്ടല്ലോ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയെന്ന് പറഞ്ഞൊരു കണ്ടൻറ്റൊക്കെ അപ്ലോഡ് ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സിൽവറൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ നിലത്തൊന്നും അല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ കേസ് കുറച്ച് എന്താണ് അടുത്ത് കഴിയുമ്പോഴാണ് അതൊന്നും അല്ല കാര്യം, നമുക്ക് വേറെ കുറേ കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് വേണ്ടത്. കാര്യം ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇത്ര മില്യൺ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ സ്നേഹിക്കുന്നതിലും നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ 2-3 ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് മതി, നമ്മുടെ ആ ഒരു സർക്കിൾ സെറ്റായി നിന്നാൽ മതി,
നമ്മളോട് ലോയലായിട്ട് നിൽക്കുന്ന, നമ്മളോട് സ്നേഹം കാണിക്കുന്ന, നമ്മുടെ നല്ലതിന് വേണ്ടി സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവർ മതിയെന്ന് ജസ്റ്റ് റിയലൈസ് ചെയ്യുന്ന കുറച്ച് സമയമുണ്ടല്ലോ ഗൈസ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ സത്യം പറയാലോ ഗൈസ്. അത് ഗെയിമിലായാലും പുറത്തായാലും അവരെൻ്റെ കൂടെ തന്നെയുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എക്സാമ്പിളോടെ നമ്മുടെ സരസു, കർണൻ, എന്താണ് സിയോചരൻ, സവാദ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ എ കെ എസ് എനിക്ക് പിന്നെ പറയേണ്ട കാര്യമുണ്ട് ഗൈസ്. എനിക്ക് ഈ ഒരു കാര്യത്തിൽ സത്യം പറയാ ഗൈസ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആരൊക്കെ എവിടെയൊക്കെ 1 മില്യൺ അടിച്ചാലും ചില ആൾക്കാർ പറയും ഏയ് 1 മില്യൺ അല്ലേ, ഓ എന്ത് ഹാപ്പി, അതൊക്കെ നോർമൽ സംഭവം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഗൈസ് എനിക്ക് സത്യം പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. കാര്യം എൻ്റെ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, എൻ്റെ ഓരോ അച്ചീവ്മെൻറ്റും ഇല്ലെങ്കിൽ എൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും ജസ്റ്റ് മാക്സിമം എന്നെ കൂടെ കഴിയുന്ന പോലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കലുണ്ട്. സോ ഇനി അങ്ങനെ തന്നെ ശ്രമിക്കുന്നതായിരിക്കും. സോ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഗൈസ്, എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഓക്കെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു എന്താണ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം കൂടെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്താ ഗൈസ് ഇത്ര തന്നെ പറഞ്ഞിട്ട് സമയത്ത് നമ്മൾ ഗെയിമിലേക്ക് അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഇപ്പോൾ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗെയിമിലേക്കുള്ള കാര്യം ടോട്ടലി റിലേ അങ്ങ് വിട്ടുപോയി കഴിഞ്ഞു കേട്ടോ. എന്തായാലും നമ്മൾ പിടിക്കുന്നത് കമാൻഡ് പോസ്റ്റാണ് ഗൈസ്. കമാൻഡ് പോസ്റ്റ് നോക്കുന്ന സമയത്ത് ദാണ്ട് ഗൈസ് ഒരുത്തരാണെങ്കിൽ അവിടെ നൈസ് ആയിട്ടിരുന്നുണ്ടല്ലോ, റിവേവിയുള്ള പരിപാടി ഡേ യാളുടെ അത് കണ്ണാവെ തൊട്ടാൽ അവിടെ അവനവിടെ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നിട്ട് ഒരു ഗ്ലൂ ആടാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇരുന്ന് സിറ്റപ്പൊക്കെ ചെയ്തോണ്ടിരിക്കട്ടെ, സിറ്റപ്പ് ഗ്ലൂ അടക്കട്ടെ, കാരണം അവിടെ നിന്നിട്ടൊക്കെ ഗ്ലൂ ആയിട്ട് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ രക്ഷപ്പെട്ടെങ്കിലും ചെയ്തേരെ അവൻ്റെയൊക്കെ കഷ്ടകാലം. ഓക്കെ ഒരു ഗ്രാനേഡ് വന്ന് നൈസ് അടിക്കാൻ സാധനം നല്ല കിടാൻ പോലെ ഒരു കില്ലെടുത്ത്, പക്ഷേ പകുതി ഡാമേജ് എനിക്ക് കിട്ടിയത് അവസ്ഥയാണെന്ന് നോക്കണേ. നമ്മുടെ 6-ാമത്തെ കില്ലായിരുന്നു ഗൈസ്, ആ എഴഞ്ഞഴഞ്ഞഴഞ്ഞ് നമ്മൾ ആ ഒരു കില്ലെടുത്തിരിക്കുന്നത് വേറെ ലെവൽ കില്ല് തന്നെയായിരുന്നു. ഈ ഒരു മാച്ചത്ത് മൊത്തം കണ്ടതിന് ശേഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കില്ല് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ഗൈസ് വേറെ തരത്തിലുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മൾ കില്ല് നമ്മൾ ഈ മാച്ചിനകത്ത് എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 6-ാമതെടുത്തിലേക്ക് ഇച്ചിരി ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ആ ഒരു കില്ലെടുത്ത് തമ്മിലാക്കി വെച്ചാലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് കുഴപ്പമില്ല, ഇതിനൊക്കെ നല്ല കിടിലം പോലത്തെ ഐറ്റംസ് വേറെയും എടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ചത്ത് ഇനി 22 ആൾക്കാർ മാത്രമേ അലയുള്ളൂ ഗൈസ്. 22 ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്താണ് കുറച്ചായിട്ടൊന്നും കണ്ടക്കാരെ, ആ 22 പേര് മതി ആവശ്യത്തിലായി ഒക്കെ. എന്തായാലും എൻ്റെ അടുത്തുള്ള ആവശ്യക്കുള്ളിൽ കോയിൻ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു കോയിനകത്ത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പോർട്ടലേ ഗൈസ്, ആ പോർട്ടൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അത് മേടിച്ചു, അതേപോലെ ഉള്ള വെസ്റ്റും ഹെൽമെറ്റും ലെവൽ 3-ൻ്റെ ഐറ്റം കൂടെ മേടിച്ചു. നമ്മൾ ടോട്ടലി സെറ്റായിട്ടുണ്ട്. നീ എവൻ വന്നാലും കയറിങ് അടിക്കാനുള്ള മൈൻഡ് നിൽക്കുമ്പോഴത്തേക്കും വലകണ്ണി യൂസ് ചെയ്ത് ഈ ഒരു ടവറിനെ മടക്കി വലിഞ്ഞങ്ങ് കയറി. കാര്യം നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ ഒരു ഹിറ്റ് ലിസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഹിറ്റ് ലിസ്റ്റ് ആണെങ്കിൽ പറഞ്ഞു നിന്ന് ഓടി 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 എങ്ങോട്ടോ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്, ദൂരെയാണോ പോകുന്നത് വ്യക്തമായിട്ടില്ല. പക്ഷേ അന്നേരം നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിൽ എവിടെയോ അവനുണ്ടല്ലോ. ആ കൊച്ചുകളാ ഒളിച്ചിരിക്കാതെ പുറത്തുവാടാ, അതിൻ്റെ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഏതാ കാഴ്ച ഓക്കെ നല്ല കിടിലം പോലെ അടിച്ച് അവനെയും കൂടെ അടിച്ചു കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇമോട്ടം കിട്ടേക്ക മാർക്ക പ്രശ്നം. ഹിറ്റ് ലിസ്റ്റ് മേടിച്ച് അവരെ കൂടി രക്ഷപ്പെടാനുള്ളത് അവൻ വിചാരിച്ചാണ്. ഓക്കെ ഹിറ്റ് ലിസ്റ്റ് മേടിച്ചല്ലേ, അന്ന് അവനെങ്ങനെ കംപ്ലീറ്റ് ആക്കിയത്, അത് അവൻ ഒറ്റ ഒരുത്തരേ ഉള്ളൂ ഗൈസ്. ഇങ്ങനെ ആലോചിച്ച് നോക്ക്, സോളായിട്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ അണ്ണാക്കിലേക്ക് അവൻ കയറി വന്നത് കേട്ടോ. എന്തായാലും അടിച്ചവനെ പറ്റിച്ചവരിട്ടുണ്ടായിരുന്നു. ഈ ഒരു മേളിൽ നിൽക്കുന്ന സമയത്ത് ഗൈസ് നമുക്ക് കേട്ടല്ലോ നല്ല രീതിക്കുള്ള വ്യൂ കിട്ടുന്നതായിരിക്കും. 360 ഡിഗ്രിയിൽ എങ്ങോട്ട് വേണമെങ്കിലും ആൾക്കാരെ നമുക്ക് നോക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. അതായത് മേളിൽ നിന്നുള്ള റിഫൈനറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ കമാൻഡ് ബോസ് നിന്നിട്ട് ലൂട്ടാമിൻ്റെ ലിങ്ക് റിവേവ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലും ഇല്ലെങ്കിൽ ഓപ്പോളിൽ കൂടെ ആ ഒരു റോട്ടിൽ കൂടെ ഉണ്ടല്ലോ മേക്കോ എന്ന് പറഞ്ഞ് ഓടുന്ന ആൾക്കാരാണെങ്കിലും എല്ലാത്തിനും നമുക്ക് വാരി പറക്കി അടിക്കാൻ വേണ്ടി വരുന്ന ഒരു കിടിലം പോലത്തെ സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ നമ്മളെ അടിക്കാനാണല്ലോ ആ മാർക്ക് മേളിൽ നിന്ന് ആ റിഫൻഡ് സൈഡ് ചെയ്യുന്ന ആ ഒരു മല പിടിച്ച് മാത്രം നമ്മൾ അടിക്കാൻ വേണ്ടി വരുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഡാമേജ് ഒന്നും കയറത്തില്ല. സോ ഇല്ലെങ്കിൽ അവർ പറന്ന് കയറണം. അങ്ങനെ പറന്ന് കയറി കഴിഞ്ഞാൽ ട്രോങ്ങൺ എന്നെ മാങ്ങ പറിക്കാൻ വെച്ചിരിക്കുന്നില്ല, അടിച്ച് ഞെക്കിയൊരു പിടുത്തമായിരിക്കും അറിഞ്ഞവിടെ കിടക്കുന്ന കാര്യം കേട്ടോ. എന്തായാലും 7 കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ ഒരു മാച്ചത്ത് 21 പേര് സ്റ്റില്ല അല്ലേവാണ്, 21 കൂട്ടിയാൽ അതേ കാര്യം. 1-ാമത്തെ ഞാൻ അറിയേ. എന്നാലും സോൺ വരുന്നതുകൊണ്ട് പറഞ്ഞാൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു. കാരണം സോണിനകത്ത് എനിമീസ് ഒക്കെ പാഞ്ഞ് ഓടി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ സോണിനകത്ത് ഈ ഹൈറ്റ് നിന്നിട്ട് പട്ടക്കോ 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 എന്ന് പറഞ്ഞ് അവന്മാരടിച്ച് കംപ്ലീറ്റ് ആക്കി കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, ഓ ആരോട് പറയാൻ ആര് കേൾക്കാം കേട്ടോ. എന്തായാലും സോൺ വരാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാര്യം റഷ്പ്ലേ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ ഗൈസ്, അത് നല്ലതാണ്. പക്ഷേ മണ്ടത്തരം കാണിച്ചിരിക്കുന്ന റഷ്പ്ലേ കാണിക്കാൻ വേണ്ടി പാടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഓ ഇത്ര ആൾക്കാരല്ലേ ഉള്ളൂ വലിയ സോണോ, നമുക്ക് പിന്നെ സോൺ തീരുന്നതിന് മുമ്പ് നമുക്ക് സോണി കയറി എന്നിട്ട് നടുക്ക് കയറി അങ്ങ് നിൽക്കാം, ഞാൻ വേറെ ലെവലാണ്, കേരള പോലെ അവിടെ പ്രോ പ്ലെയറാണ് എന്നൊക്കെ വിചാരിച്ച് നിന്ന് കഴിഞ്ഞിട്ടല്ലോ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് മതി മൂഞ്ചാൻ ഉള്ള കാര്യം പറയാം. നമ്മൾ 100 നല്ല കാര്യം ചെയ്താലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും നാളും ചെയ്ത എല്ലാ മിസ്റ്റേക്കും എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടുണ്ടല്ലോ, അത് ഞാൻ ആവർത്തിക്കാൻ പാടില്ല, ഇനി ചെയ്യുവാണെങ്കിൽ പുതിയ പുതിയ മിസ്റ്റേക്ക് ചെയ്യട്ടെ എന്നൊരു മൈൻഡിലാണ് ഇപ്പോൾ കറണ്ട്ലി ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കേസ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാനും ക്ഷമിക്കാനും കുറേ പഠിച്ചു, നല്ല രീതിക്ക് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ തന്നെ വിചാരിച്ചു ഇത് എത്ര നേരം ഇവരിങ്ങനെ നിൽക്കുന്നത്, എൻ്റെ ഇവർ ബോറടിക്കത്തില്ലേ, നിങ്ങൾ വെറുതെ വിചാരിക്കുന്നത് ഞാൻ നിൽക്കും, ഞാൻ എത്ര നേരം വേണമെങ്കിലും നിൽക്കും. കാര്യം ജയിക്കാൻ വേണ്ടി ഇത് തിണ്ടിത്തരം വേണമെങ്കിലും കളിക്കാൻ ഞാൻ റെഡിയാണ്. സോ ആ ഒരു രീതിക്ക് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഇപ്പോൾ 14 പേരെ സ്റ്റിൽ അലയുള്ളൂ, ആ ഒരു അലയവ് കുറഞ്ഞ നല്ല രീതിക്ക് നമുക്കൊരു സപ്പോർട്ടായിരുന്നു. കാര്യം
അങ്ങനെ കുറയുന്നുണ്ടല്ലോ, ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, സോണിനകത്തേക്ക് വിത്ത നൈസായിട്ട് ഗേസ് ആ ഒരു കമാൻഡ് ബോസിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. അവനെ വെച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കി, പക്ഷെ പറ്റിട്ടുണ്ടായിരുന്നില്ല. നൈസായിട്ട് ഗേസ് ഉണ്ടല്ലോ വെടിവെച്ച് അവർ റിവേവ് ചെയ്യാൻ വേണ്ടി പോകുന്ന പോക്ക കൊച്ചു കള്ള നല്ല ഒരു സ്കോപ്പ് ചെയ്ത് ഗേസ്, ഓ മൈ ഗോഡ്, അവൻ റിവേവ് ചെയ്യണോ വേണ്ടെന്ന് ഒന്ന് ആലോചിച്ചു. നല്ല കിടും പോലെ അടിച്ച് അവനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവനാണെ ഗ്ലുവാളിൻ്റെ പുറകിൽ, അവൻ്റെ ഗ്ലുവാളെ പൊട്ടടവില്ല, ഏതവൻ്റെ ഗ്ലുവാളാടാ അത്, എനിക്ക് വന്ന ദേഷ്യത്തിനുണ്ടല്ലോ. എന്തായാലും അവൻ കംപ്ലീറ്റ്, നമുക്ക് അത് സോൺ വന്നു, അവൻ ടീമേറ്റ് ഒന്നും അടുത്തില്ല, അവൻ എന്തായാലും മൂഞ്ചാളോ എനിക്ക് മനസ്സിലായി. നമ്മുടെ സാൻറ്റിയുടെ ക്യാരക്ടറാണ് കൈസ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണാതെ തന്നെ നമ്മുടെ ക്യാരക്ടർ സ്കില്ല് കോംബോ കാര്യം ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്ത്. പിന്നെ ഇപ്പോൾ കിട്ടുന്നത് മൊത്തം കലഹാരി മാപ്പ് ആയതുകൊണ്ട് എല്ലാ അട്ടത്തും നമുക്ക് കയറിയിരിക്കാൻ വേണ്ടി പറ്റുന്നതാണല്ലോ, അതുകൊണ്ടാണ് സാൻറ്റി ഇട്ടത് കേട്ടോ. പിന്നെ സാൻറ്റിയുടെ നല്ല റിവേഴ്സ് അട്ടൊക്കെ പവർ യൂസ് ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വണ്ടിക്കത്തൊരു അതിൻ്റെ മുമ്പ് കയറി വരുന്ന സമയത്ത് അടിച്ചുറക്കി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യ ഒരു എന്താണ് ഹിറ്റ്ലിസ്റ്റ് എടുത്തില്ലായത് കേസ്, അവൻ്റെ ചോട്ടിൽ തന്നെ മറ്റവൻ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ കേസ് ഉണ്ടല്ലോ, ഒരു വലകണ്ണി യൂസ് ചെയ്തിട്ട് പറന്ന് പോകുന്നുണ്ടായിരുന്നു, വെട്ടി അവനെ കൊന്ന് അവനെ ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായി. നമ്മളിപ്പോൾ രണ്ടുപേരെ നോക്കണം, കാര്യം കേസ് നമ്മൾ അങ്ങോട്ട് വലകണ്ണി യൂസ് ചെയ്ത് പോയിരുന്ന അതിൻ്റെ മുന്നല്ലേ, അവനെ നോക്കണം മെയിലിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ നോക്കണം നമ്മൾ ആരുണ്ടല്ലോ, ടെലിപ്പോർട്ട് യൂസ് ചെയ്ത് ഓടി വന്ന കേസ് കുറച്ച് ലൂങ്ങിലേക്ക് കയറി നമ്മൾ സോണിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ വലകണ്ണി യൂസ് ചെയ്ത നാലിൻ്റെ മുന്നിലുള്ള കേസ് അവനാണ് അവിടെ ചത്ത് കിടക്കുന്നത്. ഏതാ സോൺ എന്ന് നല്ല കിടുമ്പോഴത്തെ ഫൈറ്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് സോണായിട്ട് കേസ് ഫൈനൽ ഫൈറ്റ് കൂടെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നോക്കുമ്പോൾ സോണിനകത്തുണ്ടല്ലോ ഇഷ്ടം പോലെ ആൾക്കാർ പട്ടപ്പെട്ടെന്ന് വീഡിയോ വരുന്നു, ഒരുത്ത മലയൊക്കെ ഇറങ്ങുന്ന കേസ്. ഏതാ അവൻ്റെ അവസ്ഥ വിചാരിച്ചോടി, ഏത് ജീവി എന്ത് അവസ്ഥയുള്ള ദാരുണ മരണം നമ്മൾ വിചാരിച്ചാണ് കേട്ടോ. എന്തായാലും അതുകൊണ്ട് എടുത്തപ്പോഴത്തേക്ക് നമ്മൾ 9 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു കേസ്, 5 മിനിറ്റ് അലൈവ്. ഇനി അലൈവ് എത്രയുണ്ടെന്ന് കറക്റ്റ് നിങ്ങൾ നോക്കണം കേസ്, എനിക്ക് മാത്രമാണോ ആ ഒരു മിസ്റ്റേക്ക് പറ്റിയത് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. കാര്യം അമ്മാതിരി ഒരു സംഭവം ഈ ഒരു മാച്ചത്തിൽ ഇപ്പോൾ നടക്കുന്നതായിരിക്കും. അലൈവ് ലാസ്റ്റ് വരെ കറക്റ്റ്ലി നോക്കണം, കറക്റ്റ് വെച്ചാൽ നല്ല രീതിക്ക് നിങ്ങൾ നോക്കണം അലൈവ് എത്രയുണ്ടെന്ന് കേട്ടോ. അതേപോലെ എത്രയോ നമ്മളെ കൊല്ലുന്നതെന്ന് നിങ്ങൾ കറക്റ്റ്ലി നോക്കണം. അതുകൊണ്ടാണ് ഇത് ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതെന്നിട്ട് ഇവിടെ നിന്ന് ശരിയാകത്തില്ല, കാരണം ഡയറക്ട്ലി മേളിൽ തന്നെ ഒരു എനിമി ഉണ്ടായിരുന്നു. അവൻ്റെ വായി കൂടെ കയറി അവൻ്റെ കാലിനിടയിൽ കൂടെ സോണിലെത്തി കയറാൻ എനിക്ക് അത്ര മണ്ടനൊന്നുമല്ല. സോ അതുകൊണ്ടല്ലോ നൈസായിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി നേരെ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു സബ്ബിലെ കേസ്, ഓക്കെ സബ്മറൈൻ്റെ ആ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോണിലൊരു നല്ലൊരു ഹൈറ്റിൽ കയറി നിൽക്കാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് ഞാൻ പേരെ നോക്കണമല്ലോ, പട്ടപ്പെട്ടെ അടിക്കുന്നവരൊക്കെ, ഐ മീൻ വരുന്നവരൊക്കെ അടിച്ചങ്ങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമല്ലോ. സോ അതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നോക്കുന്നതൊക്കെ ഒരുത്തരുടെ ലോഞ്ച് പാഡ് യൂസ് ചെയ്ത് നേരെ പറഞ്ഞങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ പുറകെ പിടിക്കുവാണെങ്കിലോ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി മാസ് കാണിക്കാൻ വേണ്ടി വരും. ആകെ 4 പേരല്ലേ ഇനി ഉള്ളൂ, ആ 3 പേരെ ഇപ്പം ഞാൻ അടിച്ചെടുക്കും. ഒന്ന് മാറ്റി കയറി കുറച്ച് ഹൈറ്റിൽ കയറണ്ടേ. പിന്നെ അവൻ്റെ വായിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവൻ ലാൻഡ് മെയിൻ വെച്ചിട്ടുണ്ടെങ്കിലോ, റീൽസിലകത്തൊക്കെ വരുന്ന പോലെ ഞാൻ അവിടെ ചത്ത് പൊട്ടറായി കിടക്കും. വരുന്ന വഴിക്ക് തന്നെ കേസ് ഞാൻ 2-3 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ താണ്ട കേസ് അവിടെ കുളിച്ചിട്ടുണ്ടല്ലേ. എന്തായാലും അത് നേരം ജസ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഷോർട്ട് റേഞ്ചിൽ പോയി ഫൈറ്റ് എടുക്കണ്ട, ലോങ്ങിൽ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ച് നോക്കുമ്പോഴത്തേക്കും പുറകെ ദൂരത്ത് നമ്മളെ കിഡിലം പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കുറച്ച് ദൂരം അവരുടെ ടീമേറ്റ് കേസ് നമ്മുടെ ഷോർട്ട് റേഞ്ചിൽ കയറി വന്നിട്ട് ഗ്ലൂ ആളക്കിട്ട് ഏതാ വരും എന്നാലുണ്ടല്ലോ, നമ്മളെ ട്രോഗൺ പിടിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ ട്രോഗൺ മാത്രം നോക്കണ്ട, ഒരു ലാൻഡ്മിനോട് വെച്ചാൽ ആ പെണ്ണുമ്പുള്ള വരുന്ന സമയത്ത് ഒരടി ഏതാ ഗൈസ്, ഏതാ വൺ ഓഫ് ദി ബെസ്റ്റ് എൻ്റെ കിട്ടില്ല മൊത്തം കിടക്കാച്ച അടി തന്നെയായിരുന്നു. അവനടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കയറി വന്നു അവൻ ഡാമേജ് കൊടുത്തേക്ക് സാർ, നമ്മുടെ ഒറ്റ ഓട്ടോ ബൈദവേ താഴെ പോയതാണ്. ആ സാൻഡിന്റെ പവർ യൂസ് ചെയ്ത് ഗ്ലൂ ആയിട്ട് നമ്മൾ സേവ് ആയി നിൽക്കുന്ന സമയത്തല്ലോ അവൻ നമ്മൾ ഗ്ലൂ ആളിന്റെ പുറകാന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ആ വിചാരത്തിന് നൈസായിട്ട് കേസ് നമ്മൾ ടെലിപ്പോർട്ട് ചെയ്തിട്ട് അവന്റെ മുമ്പിൽ വന്ന് പിന്നെയും ഗ്ലൂ ആയിട്ട് നേരെ അവന്റെ മുമ്പിലേക്ക് ഓടുക ടെലിപ്പോർട്ട് രക്ഷപ്പെട്ട ഓടാനുള്ളതായിരിക്കും. എന്ത് അവസ്ഥയാണ്, എടുത്തങ്ങ് ചാടി നമ്മളുണ്ടല്ലോ ആ വലകണ്ണി യൂസ് ചെയ്ത് ഒരു പ്രോപ്പർലി ഒരു കവറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ് 5 മിനിറ്റ് അലൈവ് ആണ്, കറക്റ്റ്ലി ഞാൻ പറഞ്ഞു അലൈവ് കറക്റ്റ്ലി ഇനി നോക്കണം കേട്ടോ. എന്തായാലും നമ്മളൊരു മെഡിക്കറ്റ് കളക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി ഇനി ഒറ്റ സ്കോഡും കൂടെ ബാക്കിയുള്ളൂ. ആ സ്കോഡുള്ള ആൾക്കാരോട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയമായിരിക്കും നമുക്ക് ഈ ഒരു കളി കിടക്കാൻ പോലത്തെ ഒരു ബുയ അടിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും ഇതേ നമുക്ക് കേസുണ്ടല്ലോ, ലൂട്ട് കളക്ക് സെറ്റ് ആയതുകൊണ്ട് നമ്മളൊന്നും നോക്കുന്നില്ല. ലോങ്ങിൽ നിന്ന് ആ ഒരു വുഡ് പോക്കർ വെച്ച് നയിച്ചിട്ടുണ്ടല്ലോ, വരുന്നവരൊക്കെ അടിച്ചങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ഒരുത്തരെങ്കിലും എടുത്തിട്ട് നമുക്ക് വീരമൃത്യു അറിയാം എന്നൊരു ഡയലോഗൊക്കെ അടിച്ച് നൈസായിട്ട് കേസുണ്ടല്ലോ. റെഡി ആയിട്ട് വലകണ്ണും കൂടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. മണ്ടക്കമാർ നിപ്പുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളങ്ങളുടെ യൂസ് ചെയ്ത് മേളിൽ വന്ന് നോക്കുമ്പോൾ ഒരുത്തൻ മാത്രം ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരുത്തൻ മാത്രം വരുന്നില്ല, ആ ഒരുത്തനെ അങ്ങ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 4 പേരിൽ ഒരുത്തരെയും കുറയും, അത് സെറ്റ് ആയിരിക്കും. അങ്ങനെ പയ്യെ പയ്യെ കളിച്ചാൽ അത് റിസ്ക് വേണമെന്നിട്ട് ഒരുത്തൻ തന്നെ നിൽക്കുന്ന നല്ല കിടിലം പോലെ കേസ് ഡാമേജ് കൊടുത്ത് ആ ഒരുത്തനെ മാത്രം ഒരു സൈഡിൽ നിങ്ങൾ വെച്ചങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അവനെയും കംപ്ലീറ്റ് ആക്കണം പെട്ടെന്ന് തന്നെ ശരിയാകത്തില്ല, അവരെയും കംപ്ലീറ്റ് ആക്കി പെട്ടെന്നുണ്ടല്ലോ ഒരു എണ്ണ അങ്ങ് കുറച്ചിട്ടുണ്ട്. ഇനി 3-3 എനിമീസ് മാത്രം സ്റ്റില്ല അല്ലേ ഉള്ളൂ. അതിൽ ഒരുത്തരെ വേറൊരുത്തരെ കൂടെ ഉണ്ടായിരുന്നു. അവനാണെങ്കിലല്ലോ ലൂ പൊക്കണ പെട്ടിയില്ല കേസ്, ഓക്കെ അതിൻ്റെ അടുത്താണ് അവൻ പൊക്കുപോടെ ഇല്ല അവനുള്ള അതിനുള്ള പോയിലുണ്ടോ അതിനെ ആയി കാണത്തില്ല കേട്ടോ. എന്തായാലും കുറച്ച് ഹൈറ്റിലേക്ക് കയറിട്ട് അവനെ അങ്ങ് അടിക്കാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ നേരെ മേളിലേക്ക് കുടിച്ചപ്പോഴത്തേക്കും അവിടെ കയറിയില്ല, അയ്യോ അവിടെ കയറാൻ വേണ്ടി പറ്റിട്ടുണ്ടായിരുന്നില്ല. നൈസായിട്ട് കേസ് നമ്മളുണ്ടല്ലോ സൈഡിൽ കൂടെ വന്നിട്ട് വലകണ്ണി യൂസ് ചെയ്ത് അവൻ്റെ കാലിൻ്റെ കീഴേ കൂടെ കേസ് കാലിൻ്റെ കീഴേ കൂടെയാണ് നമ്മൾ ആ ഒരു സബ്ബിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. അത് എൻ്റെ അളിയാ നൈസായിട്ട് ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ടുണ്ട്. അവൻ 2 പേരാണ്, ഹോമർ അവൻ്റെ അറ്റൻ്റെ നൈൻ്റെ മോനടാ നീയടാ ഡാ നീ എൻ്റെ ഹോമർ ഇട്ട് പിടിക്കാൻ വേണ്ടി നോക്കുന്നു എട്ടാ മോനെ നൈൻ്റെ മോനെ അവിടെ കിടക്കു നീ അവിടെ കിടപ്പുണ്ടായത് കേസ് ഒരുത്തരവിടെ അടിച്ച് ഉറഞ്ഞു കൊണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു ചാടി തുള്ളി കളിക്കുന്നു. അവൻ്റെ പ്രശ്നം എന്താ അത്?
അവരെന്താ ഉദ്ദേശിക്കണം അവിടെ? അവിടെ ഒക്കെ ചാടി 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 കളിക്കണം. അവനെ കൈ കിട്ടിയാണ്ടല്ലോ, നല്ല രീതിക്കാണ് ഡാമേജ് കൊടുത്ത് ഗൈസ്. ഓക്കെ, ഡാമേജ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനെ കീറിങ് അടിക്കാനുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. എന്തായാലും വെസ്റ്റ് ഒക്കെ ഡാമേജ് അല്ലേ, ഒന്ന് സെറ്റാക്കിയിട്ട് ശേഷം മാത്രം നമുക്ക് ഈ ഒരു മാച്ച് അവനെ കീറിങ് അടിക്കാം എന്നൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. വെസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഹെൽത്തും സെറ്റാക്കി. ഞാൻ ഫ്ലാഷ് ഫ്രീസ് വലിച്ചും കയറിയുന്നുണ്ട് കേസ്. അതേ കാര്യമുള്ളൂ, നമ്മുടെ ഗ്രനേഡ് അങ്ങനെ വലുതായിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതെറിഞ്ഞിട്ട് അവനെ നല്ല രീതിക്കുന്ന ഡാമേജ് കൊടുത്ത് അവനെ അറ്റത്ത് കയറ്റായിരുന്നു. അവൻ കളിച്ച കളി കേട്ടോ, അവൻ കളിച്ച കളി ഗ്രനേഡ് കൊണ്ട് അവൻ്റെ കളി എനിക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നൈസ് ഒരു ഗ്ലൂ ആളിട്ടിട്ട് പക്ക സേഫായിട്ടാണ് നിൽക്കുന്നത്. സോ യാ, ഇനി എന്തായാലും അവരെന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. 12 kills നമ്മളെടുത്തല്ല ഈ ഒരു മാച്ചിനകത്ത് ഇനി കളിക്കുന്നത്. ലെജൻഡറി കളിയാണ്. എന്തായാലും ബോയെ കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. ആ 3 glue ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് വരാത്ത രീതിയിൽ കേസ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരാത്ത രീതിയിൽ നല്ല രീതിക്ക് അവൻ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മണ്ടറാന്ന് എനിക്ക് തോന്നുന്നു, കാരണം സൈഡിൽ കൂടി ഇതിൻ്റെ ഇറങ്ങാൻ വേണ്ടി പറ്റുമായിരുന്നു. അവർ റിവൈവ് ചെയ്യാൻ വേണ്ടി വെച്ച് നിന്നാണ് കേട്ടോ. എന്തായാലും അവരെ റിവൈവ് ചെയ്യാൻ വിട്ടിട്ടില്ല. സോ നൈസ് ഉണ്ടല്ലോ, അവരെയും കൂടി വെച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഏതാ ഗൈസ്, ഏതാ 13 kills വിഷയം കേട്ടോ. എന്നാലും ഇനി ഒരുത്തരും കൂടെ അങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു മാച്ചിനകത്ത്. സോ അവനെ കൊല്ലാൻ വേണ്ടിട്ടില്ല. നൈസായിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ടല്ലോ. വുഡ് പക്കറൊക്കെ വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എവിടെ പോയി മോനെ, കുട്ടാ വാടാ, ഒളിച്ചിക്കാ വാട. അവ താണ് നെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഗ്ലൂ ആൾമെൽറ്റർ വലിച്ചെറിയുമായിരുന്നു. ഞാൻ ഐസിട്ടുണ്ടല്ലോ വലകണ്ണി യൂസ് ചെയ്തിട്ട് അവൻ്റെ വായിലേക്ക് വീഴാതെ കുറച്ച് മാറി ട്രോഗൺ എടുത്തിട്ട് നല്ല കിട്ടില പോലെ ഡാമേജ് കൊടുക്കാൻ നോക്കുന്നു ഗൈസ്. എൻ്റെ അമ്മ എത്ര ഡാമേജാണ് കൊടുക്കുന്നത്. എനിക്ക് ഗ്ലൂ ആളുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. വേറെ തന്നെ ഇവിടേക്ക് ഏതാ എൻ്റെ അളിയാ, ഞാൻ വിചാരിക്കാൻ സമയത്തൊക്കെ ആരൊക്കെയോ എവിടെ നോക്കി നീക്ക് ഏതാ ആരാ എന്താ എന്താ ഇവിടെ നടക്കണേ. എൻ്റെ കേസ് എനിക്കൊരു തേങ്ങ മനസ്സിലായിട്ടില്ല. ലാസ്റ്റ് ആ 9 മുമ്പ് പൊക്കി വിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിടക്കുമ്പോൾ ബൈ ഗൈസ്. പിന്നെ റിഡീം കോഡ് ക്ലെയിം ചെയ്ത ആൾക്കാരൊന്ന് കമന്റ് ചെയ്യാൻ മാർക്ക് ചെയ്തു കേട്ടോ.